ഇതേതുണ്ട്? ബുള്ളറ്റ്. അല്ല, ഇത് ആര് വാങ്ങിച്ചത്? ദിസ് വണ്ടി ഓണർ ഓഫ് ഗിരിരാജൻ മാമൻ. സാധാരണ വണ്ടി എല്ലാരും മേടിക്കുന്നത് എന്തിനാ? അല്ല, അമ്മാവിന് വണ്ടി ഓടിക്കാൻ ഈ കുന്തിരാണ്ടൊക്കെ വാങ്ങിച്ചാ നിനക്ക് ഓടിക്കാൻ അറിയാമോ? അതിനിപ്പോ ആരാ ഓടിക്കണേ? ഓടിക്കാൻ മേടിച്ചോ എന്നല്ലത്. കൊച്ചു ഉറങ്ങി ബെഡില് തലോണയൊക്കെ വെച്ചിട്ടുണ്ട്. പോവാ. എടി, അമ്മ മേടിച്ചതാ. മോശമായി പോയോ? ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. ഇത് അതിന്റെ മുന്നോടി ആയിട്ടുള്ള സാധനമാണ്. എന്ത് ബിസിനസ്? എന്റെ മാമ ഇങ്ങനൊന്നും പറഞ്ഞു കൊടുത്ത് ഇവറ്റകൾക്ക് മനസ്സിലാവത്തില്ല. അതായത് തങ്കച്ചേട്ടത്തി, ഇത് ഇച്ചിരി പഴയൊരു ബുള്ളറ്റാ. ഇത് ഞങ്ങള് 60,000 രൂപയ്ക്ക് ഇനി മേടിച്ചു. എന്നിട്ട് ഇത് വിൽക്കുന്ന ഒരു ആപ്പുണ്ട്, അതിനകത്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേനും ഒന്നുകിൽ ദിവസങ്ങൾക്കുള്ളിലോ അല്ല മണിക്കൂറുകൾക്കുള്ളിലോ 100,000 കച്ചവടം, 40 മാമന്റെ പോക്കറ്റിൽ. ബിസിനസ്? 1,000,000. ഈ പഴയ വണ്ടി വാങ്ങിച്ചെടുത്ത് നീ ഒരു പുതിയ വണ്ടി വാങ്ങിച്ചെടുത്തെങ്കിലേ കൊടുക്കുമ്പോ നല്ല വില കിട്ടത്തില്ലേ? എന്തായാലും എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ പഠിക്കണം. അറിയാവോ, കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാത്ത ജനത എന്ന് പറഞ്ഞത് സമൂഹത്തിനോട് നാളക്കേടാണ്. ആര് പറഞ്ഞതാ? ക്ലീറ്റാ വച്ചമ്പി ഒരു പാർട്ടി മീറ്റിംഗിന് പറഞ്ഞതാ. അന്ന് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, പക്ഷെ ഇപ്പോഴാണ് അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഉള്ളോടല്ലേ താമസം. അത് ഞാൻ മാമനെ കൊണ്ട് മേടിച്ചു. കണ്ടീഷൻ വണ്ടിയാണ്. മറ്റേ ആപ്പിനകത്തൊക്കെ ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എടാ, നമ്മൾ പണിഞ്ഞിറക്കിയല്ലേ, എനിക്കറിയാം വണ്ടിയെ കുറിച്ച്. 100,000 രൂപ പാർട്ടി ഉണ്ടോ നോക്കിക്കോ. ആ കമ്മീഷനൊക്കെ മേടിച്ചുതരാം. ശരി ശരി ശരി, എത്ര വേണ്ടത് വിറ്റ് മാറ്റണം. കുറെ ബുള്ളറ്റ് നോക്കി വെച്ചേക്കുന്നു, മാമനുമായിട്ട് ചേർന്നൊരു ബിസിനസ്. ഓക്കെടാ അമ്മ, ഇതിന്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, 2 ദിവസത്തിൽ പൈസ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും വീട്ടുകാരൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കാം. ഞാൻ എന്തോരം നാട് കണ്ടതാ. എനിക്ക് ഏത് ശരിയെന്ന് തോന്നുന്നു, ഞാൻ ആ പാതയിലൂടെ സഞ്ചരിക്കും. എനിക്ക് തോന്നുന്നത് മറുപടി പറയാനുണ്ടല്ലോ. ദൈവമേ, മനുഷ്യന് വയസ്സ് കാലത്ത് തോന്നുന്ന ഓരോ ബുദ്ധികളെ. പഴയതല്ല ഞാൻ വിൽക്കും. എന്തോ പുനഃസ്ഥാപിച്ചോണ്ടിരിക്കട്ടെ. കൊച്ചിന്റെ അടുത്തോട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇനി അവിടെ എന്തോ കാണിക്കുന്നു എനിക്ക്. ഇവിടെ നിന്ന് മടുത്ത് ഞാൻ.